നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലബനലിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ കഴിപ്പിക്കുന്നതോടെ ഇനി എന്ത് എന്ന ചോദ്യവും മരണഭയവും മാത്രമാണ് ഒരു കൂട്ടം ഫലസ്തീനുകൾക്ക് മുന്നിലുള്ളത് ലബനനിലെ ഫലസ്തീൻ അഭ്യർത്ഥി ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കുന്നതാണ് പ്രതിസന്ധി കടുപ്പിക്കുന്നത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ ഏകദേശം ഇരുപതിനായിരത്തിലധികം ആളുകൾ താമസിക്കുന്ന ഫലസ്തീനിയൻ അഭ്യർത്ഥി ക്യാമ്പായ ഷെറ്റലിൽ നിന്ന് ജീവഭയത്താൽ നിരവധി പേർ ഇതിനോടകം എങ്ങോട്ടുന്നില്ലാതെ പലായനം ചെയ്തിട്ടുണ്ട് ലബണനിലെ ഭൂരിഭാഗം ഇസ്രയേൽ അതിക്രമങ്ങളും തലസ്ഥാനത്തിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായ ഡെഹിയെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് വളരെ തിരക്കേറിയതും ആളുകൾ തിങ്ങിപ്പാർത്തിരുന്നതുമായ പ്രദേശം ദിവസങ്ങൾ കൊണ്ടാണ് ഇസ്രയേൽ അവശിഷ്ടങ്ങൾ മാത്രമാക്കി മാറ്റിയത് നിരവധി പേർ ഇവിടെ കഴിഞ്ഞു ഇസ്രയേലി ആക്രമണങ്ങളെ ഭയന്ന് ആയിരക്കണക്കിന് ആളുകൾ നഗരത്തിനു ചുറ്റുമുള്ള പലായന കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്തു ഈ ഗതി ഷട്ടിലേക്ക് വരുമോ എന്നാണ് ഫലസ്തീൻ അഭയാർത്ഥികളുടെ ഭയം ഇതിനിടെ ഇസ്രയേലിന്റെ ചാറ് കണ്ണുകളെ നിഷ്പ്രഭമാക്കി തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിനും അതേ തുടർന്നുണ്ടായ ഗാസ ഗാസായുദ്ധത്തിനും ഇന്ന് ഒരാണ്ട് തികഞ്ഞു ഇസ്രയേലുകാരും വിദേശികളുമായി ആയിരത്തി ഇരുന്നൂറോളം പേരെയാണ് ഒക്ടോബറേഴിലെ ആക്രമണത്തിൽ ഹമാസ് വധിച്ചത് ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി അന്നൊരു ശനിയാഴ്ചയായിരുന്നു ജൂതറുടെ ഒരാഴ്ചത്തെ വിശുദ്ധമത ഗ്രന്ഥ പാരായണാഘോഷമായ സിങ്കോറയുടെ ആലസ്യത്തിൽ നിന്ന് രാവിലെ ആറ് മുപ്പതിന് ഇസ്രയേൽ നടുങ്ങിയുണർന്നു ഹമാസിന്റെ അയ്യായിരത്തിലേറെ റോക്കറ്റുകളും മിസൈലുകളും ഇസ്രയേലിന്റെ ആകാശത്ത് ചീറിപ്പാഞ്ഞു ഫലസ്തീൻ അനുകൂല സായുധ സംഘമായ ഹമാസ് കൃത്യമായ ആസൂത്രണത്തോടെ തെക്കൻ ഇസ്രായേലിനെ ആക്രമിച്ചു കര കടൽ ആകാശ മാർഗങ്ങളുടെ ഏഴിടങ്ങളിലേക്ക് ആയിരത്തോളം ഹമാസുകൾ ഇരച്ചു അതിർത്തിയിലെ നാൽപ്പത് കിലോമീറ്റർ നീളവും പത്ത് കിലോമീറ്റർ വീതിയുമുള്ള കരയാതിർത്ത് വഴിയായിരുന്നു കടന്നുകയറ്റം എവിടെ പിഴച്ചെന്ന് ഇസ്രായേൽ ചിന്തിക്കും മുൻപ് കണ്ണിൽ കണ്ടവരെല്ലാം അവർ വെടിവെച്ചിട്ടു യന്ത്രത്തോക്കുകളുമായി റോന്തു ചുറ്റുന്ന ഹമാസക്കാരെ സി സി ടി വിയിലൂടെ കണ്ട് ജനം പരിഭ്രമിച്ചു കാർഷിക ഗ്രാമങ്ങളായ കിപുത്സുകളിൽ പാഞ്ഞുകയറി അവ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നിഷ്കരണം കൊന്നു യുവാക്കൾ ആഘോഷമായി ഒത്തുചേർന്ന സൂപ്പർനോവാ സംഗീത പരിപാടിയിലും ക്രൂരമായ ആക്രമണം ഗാസയിലെ ഒരു വർഷം നീണ്ട യുദ്ധത്തിനിടയാക്കിയ ഈ സംഭവത്തിന്റെ ഓർമ്മ വിപുലമായി ആചരിക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രയേൽ ഹമാസ് അംഗങ്ങൾ ഏറ്റവും അധികം നാശമതച്ച നഗരങ്ങളിലൊന്നായ എസ്തേറോത്തിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിന് പ്രസിഡന്റ് ഐസക് ഹർസോ നേതൃത്വം നൽകും പ്രധാനമന്ത്രി ബെഞ്ചമിൻ എദ്ദേഹു ടെലിവിഷനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും നൂറുകണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ നോവ സംഗീതോത്സവം നടന്ന റെയിൻ കിബൂട്സിലും അനുസ്മരണ ചടങ്ങുണ്ടാകും ഒരു വർഷത്തെ യുദ്ധത്തിൽ ഇസ്രയേൽ ഗാസയിലെ നാൽപ്പതിനായിരത്തിലധികം ഹമാസ് ലക്ഷ്യങ്ങളാണ് ആക്രമിച്ചത് ഗാസാമ്പിൽ ഇസ്രേൽ നാൽപ്പതിനായിരത്തിലധികം ലക്ഷ്യങ്ങളിൽ ബോംബ് അറിഞ്ഞു നാലായിരത്തി എഴുന്നൂറ് ടണൽ ഷാഫ്റ്റുകൾ കണ്ടെത്തി ആയിരം റോക്കറ്റ് ലോഞ്ചർ സൈറ്റുകൾ തകർത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ എഴുന്നൂറ്റി ഇരുപത്തിയാറ് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേലി സൈന്യം വ്യക്തമാക്കി ഇതിൽ മുന്നൂറ്റി എൺപത് പേർ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിലും മുന്നൂറ്റി നാല് പേർ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ആരംഭിച്ച ഗാസ പോരാട്ടത്തിലും മരിച്ചു പരിക്കേറ്റ സൈനികരുടെ എണ്ണം ആ തീയതി മുതൽ അൻപത്തിയാറ് സൈനികർ പ്രവർത്തന അപകടങ്ങളുടെ ഫലമായി മരിച്ചു അത് സൈന്യം നിർവചിച്ചിട്ടില്ല ഒക്ടോബർ ഏഴിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള ഡാറ്റയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം മൂന്ന് ലക്ഷം റിസർവ് റിസർവ്ലിസ്റ്റുകളെ ഉൾപ്പെടുത്തിയതായി ഇസ്രയേലി സൈന്യം പറഞ്ഞു എൺപത്തിരണ്ട് ശതമാനം പുരുഷന്മാരും പതിനെട്ട് ശതമാനം സ്ത്രീകളും അവരിൽ പകുതിയോളം പേരും ഇരുപതു മുതൽ വരെ പ്രായമുള്ളവരുമാണ് ഒക്ടോബർ ഏഴ് ആരംഭിച്ച യുദ്ധത്തിന് ഒരു വർഷമാകുമ്പോൾ ഹമാസിനു പുറമെ ലബനിലെ ഹിസ്ബുളയുമായും യമനിലെ ഹൂദികളുമായും ഇസ്രായേലെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു യമനിലെ ഹൂദികൾ ഇസ്രയേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുകയും ചെങ്കടലിൽ കപ്പലുകളെ നിരന്തരം ആക്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇറാന്റെ പ്രോക്സിക്കുകളായ ഹിസ്പുളയുടെയും ഹമാസിന്റെയും പ്രധാന നേതാക്കളെ ഇസ്രയേൽ ഇല്ലാതാക്കിയതിനു പിന്നാലെ ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതും ഇറാനും ഇസ്രയേലിനും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതിക്കും ഇടയാക്കിയിരിക്കുന്നു ഗാസയിലെ മരണസംഖ്യ നാല്പത്തിരണ്ടായിരത്തോട് അടുക്കുകയാണ് ലബനലിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും കരയുദ്ധത്തിലും കൊല്ലപ്പെട്ടവരുടെ എണ്ണം രണ്ടായിരം കവിഞ്ഞിരിക്കുന്നു ഗാസ കടുത്ത ഭക്ഷാമവും രോഗങ്ങളും വേട്ടയാടുകയാണ് ിൽ നിന്നും ഹമാസ് ബന്ധികളാക്കിയൊന്ന് പേരിൽ തൊണ്ണൂറ്റിയൊന്നു പേർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ യുദ്ധത്തിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇസ്രേലിനും ഹമാസും തമ്മിൽ വെടിനിർത്തലുകളും ബന്ദി കൈമാറ്റം നടന്നെങ്കിലും സമാധാനം പുനസ്ഥാപിക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ ശ്രമങ്ങൾ ഫലവത്തായില്ല ലബനനിലുണ്ടായ പീജർ സ്ഫോടന പരമ്പരയും ഹിസ്ബുൽ വി ഹസൻ നസറല്ലിയും മറ്റു പ്രമുഖ നേതാക്കളെയും കൊലപ്പെടുത്തിയതും ലബനനു നേരെയുള്ള ഇസ്രായേലി കരയുദ്ധവും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ് സമീപകാല സംഭവ വികാസങ്ങൾ വിലയിരുത്തുമ്പോൾ ഇറാനും ഇസ്രയേലും പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന ഭീതി നിലനിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത